നമ്മളോട് എല്ലാവരും യെസ് പറയണം. അതല്ലെങ്കിൽ നാം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് സമ്മതിക്കുക അല്ലെങ്കിൽ യെസ് പറയുക, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ എങ്ങനെയാണ് അത് സാധ്യമാക്കുക? മറ്റുള്ളവരെ കൊണ്ട് യെസ് പറയിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക? അതിനൊരു മനോഹരമായ പുസ്തകമാണ് ദ ഇൻഫ്ലുവൻസ്, ദ സൈക്കോളജി ഓഫ് പെർസ്വേഷൻ എന്ന പേരിൽ റോബോട്ട് ബി സിയാൽഡിനി എഴുതിയ പുസ്തകം. എങ്ങനെ ആളുകളെ കൊണ്ട് യെസ് പറയിപ്പിക്കാം? സാധാരണഗതിയിൽ ബിസിനസ് മേഖല അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെയിൽസ് മേഖലയിലെല്ലാമാണ് ഇത് പ്രയോഗിക്കുന്നതെങ്കിലും നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം ചെറിയ മീറ്റിങ്ങുകളിലാകാം അല്ലെങ്കിൽ കുടുംബജീവിതത്തിലാകാം, നാം പറയുന്ന കാര്യം അല്ലെങ്കിൽ നാം ഒരു കാര്യത്തെ മറ്റുള്ളവരെ എങ്ങനെ അംഗീകരിപ്പിക്കാമെന്നുള്ള ചില സിദ്ധാന്തങ്ങൾ തീർച്ചയായും സിയാൽഡിനിയുടെ ദ ഇൻഫ്ലുവൻസ് സൈക്കോളജി ഓഫ് പെർസ്വേഷൻ എന്ന പുസ്തകത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നാമത് അദ്ദേഹം ഏകദേശം 6 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 6 തത്വങ്ങൾ അദ്ദേഹം പറയുന്നത്. ഒന്നാമതായി പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രൊക്കേഷൻ എന്ന് വെച്ചാൽ പ്രത്യുപകാരം. നാം ഒരാൾക്ക് എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ തിരിച്ച് നൽകുവാനായിട്ട് അദ്ദേഹത്തിനൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കടമ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്രകാരം പ്രത്യുപകാരം ചെയ്യുവാൻ റെസിപ്രോക്കേഷനുള്ള സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി യെസ് പറയിപ്പിക്കുവാനായി നമുക്ക് സാധ്യമാക്കുന്ന കാര്യം. ഉദാഹരണം പറഞ്ഞാൽ നാം ഒരാൾക്ക് പണം കൊടുക്കുക എന്ന് വിചാരിക്കുക. നമുക്കൊരാവശ്യം വരുമ്പോൾ നാം പണം ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ തരാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഹോട്ടലിൽ നാം ഭക്ഷണം കഴിക്കുവാനായി സുഹൃത്തുക്കളുമൊത്ത് പോകുന്നവരാണെങ്കിൽ എല്ലാ തവണയും ഒരാൾ തന്നെ പണം കൊടുക്കുവാൻ സാധിക്കുകയില്ല. നാം ഇത്തവണ പണം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2-3 പ്രാവശ്യം പണം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് മറ്റേയാൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് പണം കൊടുക്കുന്ന അവസ്ഥ. അങ്ങനെ നാം അവർക്ക് ഉപകാരം ചെയ്യുന്നത് വഴി, അവർക്ക് സഹായം ചെയ്യുന്നത് വഴി തിരിച്ച് ഉപകാരം ലഭിക്കുവാനായിട്ട് ഇടയാകും. ഇനി നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ വ്യവസായ സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം പലപ്പോഴും നമുക്ക് ഫ്രീ സാമ്പിൾസ് ലഭിക്കാറുണ്ടല്ലേ. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊരു വസ്തു നമുക്ക് കിട്ടുമ്പോൾ അതിന് തിരിച്ചെന്തെങ്കിലും നൽകുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ഈ ഒരു ചാരിറ്റി പ്രവർത്തകർ അല്ലെങ്കിൽ ചില പല ചാരിറ്റി പ്രവർത്തകരും ചെയ്യുന്ന കാര്യമാണ് ചാരിറ്റിക്കായി പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഫ്ലവർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുക. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വസ്തു അവർക്ക് നൽകിയ ശേഷം തിരിച്ച് യെസ് പറയിപ്പിക്കുവാനായി സാധിക്കുന്ന അവസ്ഥ, അതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കേഷൻ എന്നുള്ള പേരിൽ ഇദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഇപ്പോൾ പലപ്പോഴും നാം പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടാകാം. ഉദാഹരണം പറഞ്ഞാൽ നാം വിവാഹിതരാണ്. വിവാഹിതരാണെങ്കിൽ വിവാഹത്തിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാൻ നമുക്ക് സാധിക്കുകയില്ല. ഡൈവോഴ്സ് എന്നുള്ള ഒരു അവസരമുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അത് ചെയ്യുവാനിടയാകുകയില്ല. അതുപോലെ തന്നെയാണ് ചെറുപ്പത്തിൽ നാം പഠിച്ച പല കാര്യങ്ങളായിരിക്കാം, നമ്മുടെ മതവിശ്വാസങ്ങളായിരിക്കാം, നമ്മുടെ പല തീരുമാനങ്ങളായിരിക്കാം. ഈ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അത് സഹായിക്കുവാനായി അല്ലെങ്കിൽ അത് ന്യായീകരിക്കുവാനായി പല കാര്യങ്ങളും നാം ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നാം പലപ്പോഴും യെസ് ആയിരിക്കാം പറയുവാൻ സാധ്യതയുള്ളത്. നമ്മുടെ മതവിശ്വാസം ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നാം ഒരു തീരുമാനം പബ്ലിക്കായി എടുക്കുകയാണ്, ഞാൻ IAS പരീക്ഷ എഴുതി വിജയിക്കുമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി മദ്യപിക്കുകയില്ല അല്ലെങ്കിൽ പുകവലിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുകയാണ്, ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള ഒരു കൺസിസ്റ്റൻസി നാം പുലർത്തുവാനായി പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യെസ് എന്നുള്ള കാര്യം പറയുവാനായി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് നാം മറ്റുള്ളവരോട് യെസ് പറയുവാൻ അല്ലെങ്കിൽ യെസ് പറയുവാനായി നാം ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവരുടെ കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യമാണ് സോഷ്യൽ പ്രൂഫ്. അതിന് ഉത്തമ ഉദാഹരണമാണ് പലപ്പോഴും ഈ സീരിയലുകൾ അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലൊക്കെയും എന്തെങ്കിലും ചെറിയ തമാശ ആരെങ്കിലും പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായി വലിയ ചിരി ഇടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ചിരി മറ്റുള്ളവരെ ചിരിക്കാനായി പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നീട് എന്തെങ്കിലും തമാശ പറയുന്നു, 1-2 പേര് ചിരിക്കുന്നു, നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിലും അല്ലെങ്കിൽ കുറേ ആളുകൾ ചിരിക്കുന്നു നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിലും നാം അവരോടൊപ്പം ചിരിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്, 5-6 പേരുണ്ട്, 3-4 പേർ ഒരു കാര്യം ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ നാം അത് ഓർഡർ ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. അതാണ് ഈ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് അത് ചെയ്യുവാനായി അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഫോളോ ചെയ്യുവാനായിട്ടുള്ള ഒരു സാധ്യത, അതാണ് നമ്മെ യെസ് പറയിപ്പിക്കുവാനായി പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും മെജോറിറ്റി ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ എല്ലാവരും അത് ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുവാനായി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഈ മാർക്കറ്റിംഗ് പോലുള്ള കമ്പനികളിലൊക്കെയും പോകുമ്പോൾ വലിയ എന്താണ് ഷോ അതല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഉണ്ടാകും.
ഈ പ്രസന്റേഷൻ ശേഷം ആർക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് കുറെ ആളുകൾ കടന്നു വരും. പലപ്പോഴും കമ്പനിയുടെ ആളുകൾ തന്നെയായിരിക്കും. അത് കാണുമ്പോൾ നാം വിചാരിക്കുമ്പോൾ എന്തോ സംഭവമുണ്ട്, എനിക്കും അതിനകത്ത് ജോയിൻ ചെയ്യാം. അതാണ് ദ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് ലൈക്കിംഗ്. ലൈക്കിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ലൈക്കിങ്ങിന് കീഴിൽ ആറ് തരം ലൈക്കിങ്ങിനെ കുറിച്ച് ഈ റോബർട്ട് ബി സിയാൽഡിനി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. വളരെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യ തടഗാത്രനായ എല്ലാവരെയും ആകർഷിക്കുന്ന ശരീരമുള്ള ഒരു ആൾ വന്നാൽ തീർച്ചയായും നാം അവരോട് സമരസപ്പെടുവാനും അതല്ലെങ്കിൽ ആകർഷിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പരസ്യങ്ങളെല്ലാം സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻ്റ് എന്ന രീതിയിൽ പല സെലിബ്രിറ്റീസിനെയും കൊണ്ടുവന്ന് പറയുകയും അല്ലെങ്കിൽ അവരെക്കൊണ്ട് പറയിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ എത്രമാത്രം ഫിസിക്കലി അട്രാക്റ്റീവായി അല്ലെങ്കിൽ സ്മാർട്ടായി നാം നിൽക്കുന്നുവോ അത് മറ്റുള്ളവരെ യെസ് പറയിപ്പിക്കുവാനായി സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഇതിനകത്തുള്ള സിമിലാരിറ്റി. ഞാനും മറ്റേയാളും തമ്മിൽ എന്തെല്ലാം സമാനതകളാണുള്ളത്, ഒരേപോലെ ചിന്തിക്കുന്നവരാണോ ഒരേപോലെ ആഗ്രഹിക്കുന്നവരാണോ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവർ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് നാം മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അവരെ യെസ് പറയിപ്പിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയ ദൈവവിശ്വാസമുള്ള ഒരാളുടെ അടുക്കൽ ചെന്ന് ദൈവവിശ്വാസിയെ പോലെ സംസാരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തോട് അദ്ദേഹം നമ്മെ വിശ്വസിക്കുവാനും നാം പറയുന്ന കാര്യങ്ങൾ യെസ് പറയുവാനും സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാര്യമാണ് കോംപ്ലിമെൻറ്റ്. നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അംഗീകാരം നൽകുന്ന രീതിയിൽ സംസാരിക്കുക, അത് തീർച്ചയായും മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടുകയും നാം പറയുന്ന കാര്യങ്ങളിൽ യെസ് പറയുവാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി നാലാമതായി ഇതിനകത്ത് പറയുന്നതാണ് ഫെമിലിയാരിറ്റി. ഇപ്പോൾ പലപ്പോഴും നാം ഭക്ഷണം കഴിക്കാനായിട്ട് മിക്കവാറും പോകുന്നത് ഒരു ഹോട്ടലിൽ തന്നെയായിരിക്കും. കാരണം എന്താണ്, നാം ഒരു പ്രാവശ്യമാണ് പോയി ആ എൻവയോൺമെൻറ്റ് ഫെമിലിയറായി ഇനി തുടർന്ന് അവിടെ തന്നെ പോവുകയാണ്. ഇപ്പോൾ ഈ ഫെമിലിയാരിറ്റി എന്നുള്ളത് അതിനെ തുടരുവാനായിട്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുവാനായിട്ട് യെസ് എന്ന് പറയുവാനായിട്ട് നമ്മെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അഞ്ചാമത്തെ കാര്യമാണ് കോഓപ്പറേഷൻ. നാം മറ്റുള്ളവരും എത്രമാത്രം സഹകരിക്കുന്നുവോ അവരുമായി എത്രമാത്രം നാം കാര്യങ്ങൾ പോസിറ്റീവായി ഇടപെടുന്നുവോ അത് മറ്റുള്ളവരെ യെസ് പറയിപ്പിക്കുവാൻ സാധ്യത കാര്യമാണ്. ഈ ലൈക്കിങ്ങിൽ ആറാമത്തെ കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ. എന്ന് വെച്ചാൽ പോസിറ്റീവായി നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് മറ്റേ ആൾക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവരെ യെസ് പറയിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് റോബർട്ട് സിയാൽഡിനി ഈ ആറ് തത്വങ്ങളിൽ, ലൈക്കിങ്ങിലെ ആറ് തത്വത്തിൽ പറയുന്നത്. തീർച്ചയായും ഈ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തുമൊക്കെയും പ്രയോഗിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഇനി അഞ്ചാമത് അദ്ദേഹം പറയുന്ന കാര്യമാണ് അതോറിറ്റി. ഇപ്പോൾ സമൂഹത്തിൽ വലിയ അംഗീകാരവും അതോറിറ്റിയും ഉള്ള ആളുകളാണെങ്കിൽ അവർ പറയുമ്പോൾ തീർച്ചയായും നാം അംഗീകരിക്കും. കാരണം അവർക്കതിൽ പറയുവാനുള്ള അധികാരമുണ്ട്, കഴിവുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ട് നാം അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും യെസ് എന്ന് പറയുവാൻ സാധ്യതയുണ്ട്. നാം പരസ്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം പലപ്പോഴും പല പരസ്യങ്ങളും പറയുന്നത്, പ്രത്യേകിച്ച് ഹെൽത്ത് പ്രൊഡക്ട്സ് പോലെയുള്ള പരസ്യങ്ങളിൽ പറയുന്നത് മികച്ച അല്ലെങ്കിൽ പ്രശസ്തരായ ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത് സ്പോർട്സിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നാം കൺവിൻസ്ഡ് ആകുവാനും യെസ് പറയുവാനും സാധ്യതയുണ്ട്. ആറാമത്തെ കാര്യമാണ് സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ദൗർലഭ്യമുള്ള ഒരു കാര്യം. ഒരു കാര്യം തീർച്ചയായിട്ടും ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ലഭ്യമല്ല എങ്കിൽ അതിനോട് പെട്ടെന്ന് യെസ് പറയുവാനായിട്ട് ആളുകൾ ശ്രമിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ ഇൻഫ്ലുവൻസ്, സൈക്കോളജി ഓഫ് പെർസ്വേഷൻ എന്നുള്ള റോബർട്ട് സിയാൽഡിൻ്റെ പുസ്തകത്തിൽ പറയുന്ന അധികം കാര്യങ്ങളും ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിൽ, സെയിൽസ് മേഖലയിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടെയും തീർച്ചയായും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒത്തിരി മാറ്റം കൊണ്ടുവരുവാൻ ഈ പുസ്തകത്തിനും ഇതിലെ ചിന്തകൾക്കും സാധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായും ഈ ചിന്തകൾ നിങ്ങളെ വിജയത്തിലേക്കും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും അനേകരെ നിങ്ങളുടെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുവാനും യെസ് പറയിപ്പിക്കുവാനും സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.